46-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, പർവ്വതങ്ങൾ കുലുങ്ങുന്നു, പർവ്വതങ്ങൾ സമുദ്രമധ്യേ വീഴുന്നു, അതിലെ വെള്ളം ഇരച്ചു കലങ്ങുന്നു, ഭൂമി മാറിപ്പോകുന്നു. ഒരു ഭയങ്കര പ്രക്ഷുബ്ധമായ സാഹചര്യം. പക്ഷെ എന്നെ ചിന്തിപ്പിച്ച കാര്യം, ഇത്രയും വലിയ കുലുക്കവും ബഹളവും ഉണ്ടായിട്ടും കുലുങ്ങാതെ ഒരു നദി ശാന്തമായി ഒഴുകുകയാണ്. ആ ശാന്തമായി ഒഴുകുന്ന നദി സ്വർഗത്തെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് ഒഴുകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുലുക്കങ്ങളും ഈ ബഹളങ്ങളും ഒന്നും ആ നദിയെ ഏശാതിരുന്നത്? അതിൻ്റെ മധ്യേ ദൈവം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷത്തോടെ ഞാനൊരു കാര്യം പറയട്ടെ, എത്ര കുലുക്കങ്ങളും ബഹളങ്ങളും ഉണ്ടായാലും നമ്മുടെ ഹൃദയം കലങ്ങാതെയും നമ്മൾ കുലുങ്ങാതെയും ഇരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടായിരിക്കണം. ദൈവം നമ്മുടെ മധ്യത്തിൽ ഉണ്ടെങ്കിൽ യാതൊന്നിനാലും പേടിക്കേണ്ട ആവശ്യമില്ല. അയ്യോ അത് അപ്പുറത്ത് അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ആയിരുന്നു, അതിന് നമുക്കെന്തോ വേണം, അല്ലാതെ ഇപ്പുറത്ത് ഇങ്ങനെ ആയിരുന്നു, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ സംഭവിച്ചോട്ടെ, പക്ഷെ നമ്മുടെ മധ്യത്തിൽ ദൈവം ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മെ കുലുങ്ങാതെ നിർത്താൻ ദൈവം വിശ്വസ്തനാണ്. ദൈവവചനത്തിൽ വായിക്കുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നെന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ കുലുങ്ങേണ്ട സാഹചര്യങ്ങൾ വന്നാലും നമ്മൾ കുലുങ്ങത്തില്ല. നീ മിണ്ടാതിരുന്ന് ദൈവമാരെന്ന് അറിഞ്ഞുകൊള്ളുവീനെന്ന. മിണ്ടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒത്തിരി കുലുക്കങ്ങൾ ഉണ്ടാകും, പക്ഷെ കുലുങ്ങരുത്, മിണ്ടാതിരുന്നാൽ മതി. സമയമാകുമ്പോൾ ദൈവം ആരാണെന്ന് ദൈവം തെളിയിച്ചോളും. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാവിലെയും നമ്മളെ നടത്തട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും പ്രതികരിക്കേണ്ട സാഹചര്യങ്ങൾ, പ്രതികരിക്കേണ്ട അനുഭവങ്ങൾ, ജീവിതത്തിൽ ആകെ ആടിപ്പോകുന്ന അനുഭവങ്ങൾ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, വലിയ ഓളങ്ങളും തിരമാലകളും ഒക്കെ ഉണ്ടായ സമയത്തും യേശു ശാന്തമായി ആ വള്ളത്തിൽ ഉറങ്ങുകയായിരുന്നു. കാരണം അതൊന്നും കർത്താവിനെ യേശിയില്ല. കുലുക്കങ്ങളും ഇളക്കങ്ങളും ഒന്നും നമ്മുടെ ശാന്തത നഷ്ടപ്പെടുത്താതെ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ നമ്മളെ എത്തിക്കേണ്ടടത്ത് എത്തിക്കുന്ന ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി ഇടപെടുന്ന ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ദൈവമാണ്. ആ കർത്താവ് ഇന്ന് രാവിലെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി തരും. ഇന്ന് രാവിലെ അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ കർത്താവിൽ ആശ്രയിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുമുഖത്തേക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ നോക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകണം. കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ ജീവിതത്തിൽ കുലുങ്ങിപ്പോകേണ്ട സാഹചര്യങ്ങളിൽ കുലുങ്ങിപ്പോകാതെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നിലനിൽപ്പാൻ അവരെ കർത്താവ് സഹായിക്കണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.